കഴിഞ്ഞ ദിവസം നവ്യാനായർ സ്വന്തം നാടിനെ കുറിച്ച് അതിശയിച്ച് സംസാരിച്ചിരുന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യം ചെയ്ത് വരികയാണ്. മുതുകുളങ്കാർക്ക് അകത്തും പുറത്തും വെള്ളം എന്നാണ് നവ്യാനായർ പറഞ്ഞ് അതിശയിപ്പിച്ചത്. എന്നാൽ ഇതിനെ തുടർന്ന് മുതുകുളം സ്വദേശിനിയായ അതും കലാകാരനായ യുവാവാണ് ഇപ്പോൾ തുറന്ന് സംസാരിക്കുന്നത്. ഞാനൊരു കലാകാരനാണ്, പക്ഷേ ഇതുവരെ അറിയപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ. എന്നാലും എൻ്റെ പേരിനോടൊപ്പം മുതുകുളം എന്നാണ് ഞാൻ ചേർത്ത് എല്ലായിടത്തും പറയാറ്. എനിക്കത് അഭിമാനമാണ്. കാരണം എൻ്റെ അമ്മ എനിക്ക് ജന്മം നൽകിയത് മുതുകുളത്താണ്. എന്തായാലും ഈ സഹോദരന്റെ വാക്കുകൾ നവ്യാനായർക്ക് ഒരു പ്രചോദനം തന്നെയായിരിക്കും. ഇങ്ങനെ വേണം കലാകാരന്മാരായാൽ എന്ന് തെളിയിച്ചു തരികയാണ് ഈ ഒരു യുവാവ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മുതുകുളത്തിനെയോ കായംകുളത്തിനെയോ ഇനിയും ആരും താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കരുത്. ഈ ഒരു സ്ഥലമെന്നല്ല, ഇനി ഒരു പ്രദേശത്തെ കുറിച്ചും ആരും താഴ്ത്തിക്കെട്ടി സംസാരിക്കാതിരിക്കട്ടെ. ഹായ്, നമസ്കാരം. നവ്യനായർ ചേപ്പാട് താമസിച്ച് മുതുകുളം സ്വദേശിനിയായ നവ്യനായർ എന്ന കലാകാരിയോട് എനിക്ക് നല്ലൊരു ബഹുമാനമുണ്ട്. കലാകാരിയോട്, കലാകാരിയായതിനു ശേഷം ഇപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ, ഞാൻ ഇപ്പം ഒരു രണ്ടു ദിവസമായിട്ട് ഉള്ളൂ ഈ ഒരു നവ്യനായർ പറഞ്ഞേക്കുന്ന ഒരു സംഭവം കേട്ടിട്ട്. നവ്യനായർ എന്റെ വീടിന്റെ അയൽവാസിയാണ്. ഞാനും ഒരു കലാകാരനാണ്, ആരും അറിയപ്പെടാത്തൊരു കലാകാരൻ. മുതുകുളത്ത് താമസം. നവ്യനായരുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ താമസം. നവ്യനായർ ഇപ്പം മുതുകുളത്ത് ചേപ്പാട് സോറി ഗ്യാസ് ഗോഡവണ്ണപ്പുറത്തായിട്ട് താമസിക്കുന്നു. ഞാൻ അതിന് തൊട്ട് തെക്കുവശം താമസിക്കുന്നു. നവ്യനായർക്ക് മുതുകുളത്തിനെ പറ്റി എന്തറിയാം? എന്തെങ്കിലും മുതുകുളത്തിനെ പറ്റി നവ്യനായർക്ക് അറിയാമോ? കലാപരമായിട്ട് അതല്ല, വേറെ എന്തെങ്കിലും രീതിയിൽ അറിയാമോ? അറിയില്ല, ഒന്നും അറിയില്ല. എല്ലാവരും സ്വന്തം നാടിനെ പറ്റി പുകഴ്ത്തുമ്പോൾ നവി എന്താ ഇങ്ങനെ ചെയ്തത്? ഒന്നുമാകാത്ത ഞാൻ അജികുമാർ മുതുകുളം എന്നാണ് എന്റെ പേര് വെച്ചിരിക്കുന്നത്. കലാഫീൽഡിൽ കുറച്ചൊക്കെ, നവ്യ ഫിലിം ഫീൽഡിൽ വന്ന എങ്ങനെയാണെന്നൊക്കെ അറിയാം. നവ്യയുടെ അമ്മാവൻ കെ മധു സാറുണ്ട്, അതുകൊണ്ടൊക്കെയാണ് നവ്യ വന്നത്. പക്ഷെ നമ്മളെ പ്രമോട്ട് ചെയ്യാൻ ആരുമില്ല, അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. മലയാള സിനിമയിൽ ആദ്യമായിട്ട് കഥാ തിരക്കഥയൊക്കെ എഴുതിയ ഒരു വ്യക്തിയുണ്ട്, മുതുകുളം രാഘവൻ പിള്ള. അദ്ദേഹത്തിനെ അറിയാമോ? അദ്ദേഹത്തിന്റെ അകത്തും പുറത്തും വെള്ളമായിരുന്നോ? അറിയില്ല. പിന്നെ പത്മരാജൻ, പി പത്മരാജൻ എന്ന് പറയുന്ന പപ്പേട്ടൻ അറിയപ്പെടുന്ന അദ്ദേഹം മുതുകുളത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ എന്താ പറയുക, അദ്ദേഹം മരിച്ചു കിടക്കുന്നതാണ് എന്റെ സ്കൂളിൽ നിന്നുകൊണ്ട്, മുതുകുളം ഹൈസ്കൂളിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുപോയി കാണിക്കുന്നത് അദ്ദേഹം. പിന്നെ അതിനേക്കാൾ ഒരുപാട് മുമ്പേ, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ മുതുകുളം കലാ നാടകവേദിയിലേക്കൊക്കെ വന്നേ, ചൂട്ടുകറ്റയൊക്കെ കത്തിച്ചു വെച്ച് നാടകം കളിച്ച അക്ബർ ശങ്കരപ്പിള്ള, അക്ബറായിട്ട് അഭിനയിച്ച് പ്രശസ്തി നേടിയ അക്ബർ ശങ്കരപ്പിള്ള, അനാർക്കലി വാസുദേവ്, മുതുകുളം പാർവതിയമ്മ, കവിയത്രിയായ മുതുകുളം പാർവതിയമ്മ, അവരെയൊക്കെ നവ്യയ്ക്ക് അറിയാമോ? നവ്യ നായർ എന്ന് പറയുന്ന ഈ കലാകാരിക്ക് അറിയാമോ? കലാകാരി എന്ന രീതിയിൽ ഞാൻ നവ്യയെ ബഹുമാനിക്കുന്നു. കലാകാരിയെ മാറ്റി നിർത്തുകയാണെങ്കിൽ നവ്യ പറഞ്ഞേക്കുന്നതിനെ പറ്റിയുള്ള മറുപടി ഇതേ രീതിയിലല്ല പറയേണ്ടത്. നല്ല പച്ച മലയാളത്തിൽ, മുതുകുള്ള ഭാഷയിൽ പറയുവാണെങ്കിൽ, പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ, സിനിമയിൽ ടൂ 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 എന്നായിരിക്കും സെൻസർ ചെയ്യുമ്പോൾ കേൾപ്പിക്കുന്നത്. അതാണ് പറയേണ്ടത്. ഈ അകത്തും പുറത്തും വെള്ളമാണെന്ന് എന്താണ് നവ്യ ഉദ്ദേശിച്ചത്? മനസ്സിലാകുന്നില്ല. നവ്യ ഇപ്പൊ മുതുകുളത്തല്ലേ താമസിക്കുന്നത്, ചേപ്പാടുന്നൊക്കെ വെട്ടിപ്പെറുക്കി. അല്ല, നവ്യയുടെ കുടുംബവും മുതുകുളത്ത് തന്നെയാണ്.
കല്ലുമുടി ജംഗ്ഷനിൽ കിഴക്കോട്ട് വരുമ്പോഴും അവിടെയാണ് നവ്യയുടെ കുടുംബവും കാര്യങ്ങളൊക്കെ. പിന്നതിനു ശേഷമാണ് നവ്യ ചേപ്പാടേക്ക് മാറി, ചേപ്പാട് വെറ്റുപെറുക്കി ഇപ്പൊ ഇങ്ങനെ മുതുകുളത്തേക്ക് വന്നത്. ഗ്യാസ് ഗോഡന് തൊട്ട് വടക്കപ്പുറത്ത് താമസിക്കുന്നത്. അതിന് തൊട്ട് കുറച്ച് തെക്കോട്ട് വരുമ്പോഴാണ് എന്റെ വീട്. എന്റെ പേര് മുതുകുളം അജികുമാർ. ഞാൻ മുതുകുളത്തിന് അത്ര സ്നേഹിക്കുന്നതുകൊണ്ട് അജി എന്റെ പേരിന്റെ കൂടെ മുതുകുളം എന്ന് ചേർത്തേക്കുമാണ്. കാര്യം എന്റെ നാടിനെ പറ്റി എനിക്കറിയണം, നാടിലൂടെ എനിക്കറിയണം എന്റെ പേര് അറിയപ്പെടുന്ന മുഖം കൊണ്ട്. മുതുകുളം സോമനാഥനെ അറിയാവോ? കാതികൻ മുതുകുളം സോമനാഥനെ അറിയാവോ? മുതുകുളം കൃഷ്ണൻകുട്ടി അറിയാവോ? മുതുകുളം മഹാദേവനെ അറിയാവോ? സംവിധായകൻ, സിനിമ സംവിധായകൻ, റേഡിയോയിലൊക്കെ ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുള്ള മുതുകുളം ഇപ്പൊ അദ്ദേഹം മരിച്ചുപോയി. മുതുകുളം സതീഷ്, മുതുകുളം സന്തോഷ്, മുതുകുളം സുശീലൻ, നാസർ വിദ്വാൻ, അങ്ങനെ ഒരുപാട് 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 കലാകാരന്മാർക്ക് ജന്മം കൊടുത്ത നാടാണ് മുതുകുളം. അവരുടെ എല്ലാം അകത്ത് വെള്ളമാണോ? വെള്ളമായിരിക്കും ചിലപ്പം വൈകിട്ട. നവ്യയുടെ എന്താ ഞാൻ പറയുക, നവ്യയുടെ അച്ഛൻ വെള്ളം അടിക്കുവോ? അപ്പൊ അദ്ദേഹത്തിന്റെ അകത്തും പുറത്തും ഒക്കെ എപ്പോഴും വെള്ളമാണോ? ഞാൻ വൈകിട്ട് കുറച്ച് വെള്ളവാ, അകത്ത് വെള്ളവാ, പുറത്ത് പിന്നെ നമ്മുടെ നാട്ടിൽ മഴയാവുമ്പോൾ വെള്ളവാ. പിന്നെ പടിഞ്ഞാട്ട് നീങ്ങണം, കായംകുളം കാതിനടുത്ത് പോകുമ്പോഴേ ഉള്ളൂ വെള്ളം. അവിടെയൊക്കെയാണ് പുറത്തൊക്കെ വെള്ളം. എന്താ നബി ഇങ്ങനെ പറഞ്ഞത്? ദിലീപിയേട്ടൻ വീട്ടിൽ വന്ന ദിലീപിയേട്ടൻ വന്നിച്ച് നോക്കിയപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടോന്ന്. നബി എന്ന ദിലീപിയേട്ടനെ കാണാൻ തുടങ്ങിയത് ഇഷ്ടമെന്ന സിനിമ റിലീസായി മാവേലിക്കര പ്രിവ തിയേറ്ററിൽ പോയി ഞങ്ങൾ കണ്ടിട്ട് വന്നു. സെക്കൻഡ് ഷോ ഫസ്റ്റ് ഷോ കണ്ടിട്ട് വരികയാണ്. വന്നപ്പോൾ നമ്മുടെ വെട്ടിക്കുളങ്ങര, ചേപ്പാട് വെട്ടിക്കുളങ്ങര അമ്പലത്തിൽ നവ്യയുടെ ഡാൻസ് നടക്കുകയാണ്. അവിടെ ഞാനും എന്റെ സുഹൃത്തുക്കളുടെ ഡാൻസ് കാണാൻ കയറി. നവ്യയെ കണ്ടു, നവ്യയുടെയൊക്കെ പറഞ്ഞു ഞങ്ങളിപ്പോ ഇഷ്ട സിനിമ കണ്ടിട്ട് വരികയാണ്, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, അപ്പൊ എത്ര വർഷം ഒന്ന് ആലോചിച്ചോണം. നവ്യയുടെ ഡാൻസ് വെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ നടന്ന ഓർമ്മയുണ്ടോ? ഇഷ്ടം സിനിമ റിലീസായ സമയത്ത് നവ്യക്ക് ഓർമ്മ ഉണ്ടാകത്തില്ല. നവ്യ ഇപ്പം വലിയ സ്റ്റാറാണ്, വലിയ ജഡ്ജാണ്. കിടിലത്തിൽ കിടന്നങ്ങ് പെർഫോം, കിടിലം എന്ന് പറയുന്ന മലയാള മനോരമ ചാനലിൽ കിടന്നങ്ങ് പെർഫോം ചെയ്യുകയാണ്. എന്താ നവ്യ ഇങ്ങനെ പറഞ്ഞത്? ദിലീപിയേട്ടൻ മറ്റു ചോദിച്ചിരുന്ന ഇവിടെയൊക്കെ കറണ്ട് ഉണ്ടോ എന്ന്. നവ്യയുടെ വീട്ടിൽ എന്നാ കറണ്ട് വന്നത്? എന്റെ വീട്ടിൽ കറണ്ട് വേണ്ടത് ഒരു 10-40 വർഷമായിട്ടുള്ളു. ഞാന് പണ്ട് മഹാഭാരതവും ഹീമാനും ഒക്കെ കാണാൻ വേണ്ടി എന്റെ വീടിന് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടൊരു വീട്ടിൽ പോയിട്ടാണ് എന്താ പറയുക ടിവിയിൽ കാണുന്നതേ. അതേ സന്തോഷമുണ്ടായിരുന്നത്. ഇപ്പൊ ദിലീപേട്ടൻ വന്നപ്പോൾ നവ്യയുടെ വീട്ടിൽ കറണ്ടില്ല, അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം അങ്ങനെ ചോദിച്ചത്. നവ്യ ദിലീപിയേട്ടനെ കാണാൻ തുടങ്ങുന്നതിന് മുമ്പേ കാണാൻ തുടങ്ങിയാണ് ഞാൻ മുതുകുളം അജികുമാർ എന്ന വ്യക്തി. കാര്യം അദ്ദേഹത്തിന് സാഗരസാക്ഷി സിനിമ ചെറിയ വേഷ, കുഞ്ഞു വേഷങ്ങള്. എന്റെ സുഹൃത്ത് അദ്ദേഹത്തിന്റെ വെച്ചിരുന്ന വേഷം, അദ്ദേഹത്തിന്റെ വെച്ചിരുന്ന കല്യാണ ചെറുക്കനായിട്ട് വെച്ചിരുന്ന വേഷം അദ്ദേഹത്തിന്റെ സുഹൃത്ത്, എന്റെ സുഹൃത്ത്. ഞാൻ അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുക തൃശ്ശൂര്. മാള അരവിന്ദ് ചേട്ടനൊക്കെ എന്റെ ഗുരുനാഥനാണ്. അപ്പം അവിടെ വരുമ്പോഴൊക്കെ ദിലീപേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അവിടെ പുള്ളിക്കാരൻ മിമിക്സിൽ നിൽക്കുന്ന സമയമാണ്. ആ ഓക്കെ, അത് വിട്ടേരെ, അതൊക്കെ മോശമായി. ദിലീപേട്ടന് വരെ നാണക്കേട കൊണ്ടാക്കുന്ന രീതിയിലല്ലേ നവ്യ അങ്ങനെ പറഞ്ഞേക്കുന്നത് ഇവിടെ കറണ്ടുണ്ടോന്ന് ചോദിച്ചത്. അപ്പൊ അന്ന് നവ്യയുടെ വീട്ടിൽ കറണ്ടില്ല, എന്ത് മ്ലേച്ഛകരമാണല്ലേ. നവ്യ ബോംബെയിൽ ഡാൻസ് സ്കൂളൊക്കെ നടത്തുന്ന പറഞ്ഞില്ലേ, അതിന്റെ ഒരു എന്താ നവി എന്നാ ബോംബെയിലേക്ക് പോയത്? ഈ ചേപ്പാട് ഗ്രാമമല്ലേ നവിയുടെ വലിയ ഗ്രാമം എന്ന് പറയുന്നത്? മുതുകുളം കഴിഞ്ഞാണ് നവിക്ക് ചേപ്പാടുണ്ടായത്. എന്റെ മുതുകുളം നാട്ടില് എത്രയെത്ര കലാകാരന്മാര്, മലയാള സിനിമയുടെ എത്ര വലിയ കലാകാരന്മാര്. ആദ്യ സംസാര സിനിമയ്ക്ക് കഥയും തിരക്കഥയൊക്കെ എഴുതിയ, സംഭാഷണമൊക്കെ എഴുതിയ മുതുകുളം രാമൻപിള്ള സാറ്, അദ്ദേഹത്തിന്റെ അനിയൻ സിവി സാർ എന്നെ പഠിപ്പിച്ചിയ, ഇംഗ്ലീഷ് ഗ്രാമർ എന്നെ പഠിപ്പിച്ചിയ. മുതുകുളം രാമൻപിള്ള സാറിന്റെ അനിയൻ സിവി സാർ എന്ന് പറയും. നവ്യയൊക്കെ
നവ്യക്ക് മുതുകുളത്ത് കരുണാമുറ്റ ശിവക്ഷേത്രം അറിയാവോ? നവ്യയുടെ അപ്പൂപ്പനുമായിട്ട് അവിടെ തൊഴാൻ വരുമായിരുന്നു. മുതുകുളം പാണ്ഡവർ ദൈവക്ഷേത്രത്തിലൊക്കെ തൊഴാൻ വരും. മുതുകുളം കരുണാമുറ്റ ശിവക്ഷേത്രത്തില് എല്ലാ ശനിയാഴ്ചയൊക്കെ വരും, അപ്പൂപ്പനുമായിട്ട് വരുമായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. നവ്യ, ഒരിക്കലും വന്ന വഴി മറക്കരുത്. സ്വന്തം നാടിനെ മറന്നവര് രക്ഷപ്പെട്ടില്ല. മണിച്ചേട്ടനെ കണ്ടു നോക്ക്, അദ്ദേഹത്തിന്റെ നാടിനെ പുകഴ്ത്തി എന്തെല്ലാമാണ് അദ്ദേഹം പറയുന്നത്. എവിടെ ചെന്നാലും അദ്ദേഹത്തിന്റെ നാടാണ് അദ്ദേഹത്തിന്റെ മെയിൻ. നവ്യ ഇത്ര മാത്രം ഉത്തരം പറഞ്ഞാ മതി. എങ്ങനെയാണ് മുതുകുളം കായംകുളംകാർക്ക് അകത്തും പുറത്തും വെള്ളമായത്? ഈ അകത്ത് വെള്ളം എന്താണ് ഉദ്ദേശിച്ചത്? നവ്യ, നവ്യന്റെ അച്ഛനുമായിട്ട്, അച്ഛൻ വെള്ളടിക്കാരനാണെങ്കിൽ അച്ഛനുമായിട്ട് കമ്പയർ ചെയ്യരുത് ഒരിക്കലും നാട്ടുകാരെ. അത് തെറ്റാണ്. പത്മരായന്റെ അനന്തരവൻ ഹരീന്ദ്രനാഥ് ചേട്ടൻ നല്ലൊരു കലാകാരനാണ്. അദ്ദേഹത്തിന് അറിയാത്തില്ലേ നവ്യക്ക്? എന്റെ ഗുരുനാഥനാണ് അദ്ദേഹം. കാര്യം ഇത്രയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര ദുഃഖം ഉണ്ടാകും. ഞാനൊരു മുതുകുളത്ത് ജനിച്ചു വളർന്നൊരു കക്ഷിയാണ്. മുതുകുള എസ് എൻ യു പി എസിലും നവ്യ പഠിച്ച രാമോരൻ സ്കൂളിലാണ്. നവ്യെ പഠിപ്പിച്ച ടീച്ചറിന്റെ മകൻ എന്റെ ഏറ്റവും അടുത്ത്, ഞാനും അവനോട് ഒന്നിച്ചു പഠിച്ച. അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് നവ്യയും നവ്യയുടെ അമ്മയും അച്ഛനെയൊക്കെ ആ വീട്ടിൽ വന്നിട്ടുണ്ട്. നവ്യയൊക്കെ അന്ന് ഇഷ്ട സിനിമയും നന്ദന സിനിമയും കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. നവ്യ, ഒരിക്കലും എത്ര വലിയവളാണെങ്കിലും ശരി, എത്ര വലിയവനാണെങ്കിലും ശരി, സ്വന്തം ജനുസിനെ മറക്കരുത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് ദുഃഖം തോന്നും. മുതുകുളം എന്റെ ഗ്രാമം, ഏറ്റവും വലിയ ഗ്രാമം, എനിക്കത് കഴിഞ്ഞുള്ളല്ല. ഓക്കെ, താങ്ക് യു നവ്യ എന്ന വലിയ കലാകാരിയോട് എനിക്ക് വലിയ സ്നേഹം. പക്ഷെ നവ്യ പറഞ്ഞ ഈ കാര്യങ്ങൾ അഹങ്കാരത്തരം, ഏറ്റവും വലിയ അഹങ്കാരത്തരം, അധപ്പതനത്തിന്റെ അഹങ്കാരത്തരം, അതാണ് സംഭവിക്കാൻ പോകുന്നത്. താങ്ക് യു.